നമസ്കാരം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗമാണ് പഠിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ആന്റണി രാജ്. അവൾ ശ്രദ്ധിക്കും, ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. EIU എന്ന് പറഞ്ഞാൽ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ്. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ഒരു സൂചിക തയ്യാറാക്കി, അതായത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങൾ, അതായത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത ലോകത്തിലെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ആണ്. ഓക്കെ, അപ്പോ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിയൻ തയ്യാറാക്കിയ ഒരു സൂചിക, ലോകത്തിലെ ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത നഗരങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി, അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഡമാസ്കസ്, അത് സിറിയയുടെ തലസ്ഥാനമാണ്. നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലം അതിൽ അഞ്ചാം സ്ഥാനത്ത് വന്നു, കറാച്ചിയാണ് കേട്ടോ. സോറി, അഞ്ചാം സ്ഥാനത്ത് വന്നത് കറാച്ചിയാണ്, രണ്ടല്ല, അഞ്ചാം സ്ഥാനത്ത് വന്നത് കറാച്ചിയാണ്. കറാച്ചിയാണ് അവിടെ അഞ്ചാം സ്ഥാനത്ത് എത്തിയത്. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാല്, നമ്മള് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ഫിജി, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചു, അതുപോലെ ഗ്രീസിന്റെ പരമോന്നത ബഹുമതിയും ആർക്ക് ലഭിച്ചു? ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. അപ്പൊ ഈ പോയിന്റ് അവിടെ ഓർക്കണം, ഫ്രാൻസ് ഗ്രീസ് പാപ്പുവ ന്യൂഗിനിയ ഫിജി എന്നീ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതിയാണ് ആർക്ക് ലഭിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കേട്ടോ. ഇനി JC ഡാനിയൽ, നമുക്കറിയാം മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. അതെ, അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സെല്ലുലോയിഡ് എന്ന ചിത്രം. ഓക്കെ, ഇവിടെ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാല്, കേരളത്തില് ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 2023 JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് 2022 JC ഡാനിയൽ പുരസ്കാരമാണ്, പ്രഖ്യാപിച്ചത് 23 എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ലഭിച്ച ആളുടെ പേര് TV ചന്ദ്രൻ എന്നുള്ളതാണ് കേട്ടോ. പേരോർത്ത് വെച്ചോ, TV ചന്ദ്രൻ. JC ഡാനിയൽ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു, അത് ലഭിച്ചത് TV ചന്ദ്രനാണ്. എന്നാൽ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ KP കുമാരൻ എന്നാണ്. കെ പി കുമാരൻ. ഈ KP കുമാരൻ എന്ന് പറയുന്നത് കുമാരൻ ആശാന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കേട്ടോ. കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. നമുക്കറിയാം വീണപ്പൂവ് കുമാരനാശാൻ, ദുരവസ്ഥ കുമാരനാശാൻ, കരുണ കുമാരനാശാൻ, അല്ലെ, ചിന്താവിഷ്ടയായ സീത കുമാരനാശാൻ, ചണ്ഡാല ഭിക്ഷുകി കുമാരനാശാൻ, ഇതൊക്കെ നമ്മള് പഠിക്കുന്നതാണ്. അപ്പോ ഈ കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഏത്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓർത്തു വെച്ചോളൂ. അപ്പൊ ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സംവിധാനം ചെയ്ത ആളാണ് ആര്? കെ പി കുമാരൻ. പോയിന്റ് ക്ലിയർ ആണ്. ഇനി 2022 ലഭിച്ചത് TV ചന്ദ്രൻ കേട്ടോ. ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് മംഗമ്മ. അതുപോലെ ഡാനി, അതുപോലെ പൊന്തൻമാട, മംഗമ്മ ഡാനി പൊന്തൻമാട, ഇതൊക്കെ സംവിധാനം ചെയ്തയാളാണ് ആര്? TV ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങള് JC ഡാനിയൽ പുരസ്കാരം കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാല്, 500 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ 4-ാമത്തെ ഇന്ത്യൻ താരം ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, 500 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരമല്ല, 4-ാമത്തെ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. 500 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം എന്ന് പറയുമ്പോൾ ഏകദിനം, 20-20 ടെസ്റ്റ് എന്നീ 3 കൂടെ എത്ര എണ്ണം പൂർത്തിയാക്കി? 500 പൂർത്തിയാക്കിയ 4-ാമത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറി? വിരാട് കോഹ്ലി മാറി. ഇതിനു മുമ്പ് 3 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ വരുന്നത് രാഹുൽ ദ്രാവിഡ് ഉണ്ട്, പിന്നെ എം എസ്
എം എസ് ധോണി ഇവരായിരുന്നു വിരാട് കോഹ്ലിക്ക് മുമ്പ് ഈ നേട്ടം കൈവരിച്ചവർ. ഓക്കെ, ശരി. അടുത്തത്, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? പരീക്ഷയ്ക്ക് ചോദിക്കാം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡി എസ് പി കേരളത്തിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ. കേരളത്തിൽ എവിടെ? തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ DSP ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ഓക്കെ, അടുത്തത് ബിയാട്രിസ് ശ്രദ്ധിക്കൂ. ബിയാട്രിസ് ടീച്ചർ ആണ് കേട്ടോ, ബിയാട്രിസ് ടീച്ചർ. ആരാണ് ബിയാട്രിസ് ടീച്ചർ? ലോകത്താദ്യമായി AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിലവിൽ വന്ന അധ്യാപികയുടെ പേരാണ് ബിയാട്രിസ്. ബിയാട്രിസ്, മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ് ഇത് ബിയാട്രിസ് എന്ന് പറയുന്നത്. ലണ്ടനിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത്, ലണ്ടനിൽ. അപ്പൊ എങ്ങനെയാ ചോദ്യം വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അധ്യാപികയുടെ പേരെന്ത്? അധ്യാപിക റോബോട്ട് ആണ്, അതിന്റെ പേരാണ് എന്ത്? ബിയാട്രിസ്. ഓക്കെ, ബ്രിക്സ് സബ്മിറ്റ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് നടക്കുന്നത്. ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് സബ്മിറ്റ് 15th ബ്രിക്സ് സബ്മിറ്റ് സൗത്ത് ആഫ്രിക്ക. 15th ബ്രിക്സ് സബ്മിറ്റ് സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് 15, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, PSLV C56 PSLV എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ISRO വിക്ഷേപണ വാഹനമാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ വിക്ഷേപണ വാഹനമാണ് PSLV എന്ന് പറയുന്നത്. PSLV C56 സിംഗപ്പൂരിന്റെ 7 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നുള്ള പോയിന്റ് ഓർത്തു വെക്കുക. ഓക്കെ, ഇത് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ട ഇന്ത്യക്ക് ഒരേ ഒരു വിക്ഷേപണ കേന്ദ്രമാണുള്ളത്, അതാണ് ശ്രീഹരിക്കോട്ട. അപ്പൊ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ദൗത്യമാണ് PSLV C56. അത് സിംഗപ്പൂരിന്റെ 7 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പൊ ആ ഒരു പോയിന്റും ക്ലിയർ ആയി. ഇനി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചെയർമാനായിട്ട് നിയമിച്ചത് അഡ്വക്കേറ്റ് AA റാഷിദ്. ഓർത്തു വെച്ചു, നല്ല പോയിന്റ് ആണ്. ഓക്കെ, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചെയർമാൻ ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ AA റാഷിദ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് AA റാഷിദ് ആണ്. പോയിന്റ് ഓർത്തിരിക്കുക, AA റാഷിദ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് മക്സസേ പുരസ്കാരത്തിന് ഒരു വിശേഷണമുണ്ട്, ഏഷ്യൻ നോബേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഫിലിപ്പീൻസിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ്. അതായത് ഫിലിപ്പീൻസിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ആര്? രമൺ മക്സസേ. വിമാന അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് മക്സസേ പുരസ്കാരം, ഏഷ്യൻ നോബേൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏഷ്യൻ നോബേൽ എന്നറിയപ്പെടുന്ന മക്സസേ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. അത് 4 പേർക്കാണ് ലഭിച്ചത്. മക്സസേ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത് 4 പേർക്കാണ്. ഈ 4 പേരിൽ ഒരാള് ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രവി കണ്ണൻ. ആരാണെന്ന് ചോദിച്ചാൽ ഓങ്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. ഓങ്കോളജി എന്ന് പറഞ്ഞാല് നമ്മള് ബയോളജി ഒക്കെ പഠിക്കുമ്പോഴേ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഓങ്കോളജിസ്റ്റ് ആണ് ആര്? ഡോക്ടർ രവി കണ്ണൻ. ആ പേര് ഓർത്തു വെച്ചോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള പേരാണ് ഡോക്ടർ രവി കണ്ണൻ. ബാക്കിയുള്ള 3 പേരെയും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കുക. മിറിയം കൊറോണൽ ഫെറർ എന്നാണ് പേര്. ഓക്കെ, മിറിയം കൊറോണൽ ഫെറർ, രാജ്യം ഫിലിപ്പീൻസ് ആണ്, ഫിലിപ്പീൻസ്. അപ്പൊ ഇങ്ങനെ ഓർത്തോ, മറിയം എന്ന് കേട്ടിട്ടുണ്ട്, ഇത് മിറിയമാണ്. മിറിയം കേട്ടോ, മിറിയം. കൊറോണൽ ഫെറർ. മിറിയം കൊറോണൽ ഫെറർ. കൊറോണ എന്ന് നമ്മൾ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്?
കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. കൊറോണ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 2020-21 സമയത്ത് വീട്ടിൽ ഇരുന്ന് ചക്കയൊക്കെ വറുത്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയമൊക്കെ ഓർമ്മ വരും. മിറിയം മിറിയം കൊറോണ, മിറിയം കൊറോണൽ കൊറോണൽ ഫെറർ, ഇങ്ങനെ നോക്കൂ, മിറിയം കൊറോണൽ ഫെറർ. അപ്പൊ ആ പേരവിടെ ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്തത് കോർവി രക്ഷാനന്ദ്. കോർവി കേൾവി, കേൾവി അല്ല, കേൾവി കേൾക്കാൻ പറ്റുന്നുണ്ടോ, കേൾവി അല്ല, കോർവി 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 രക്ഷാനന്ദ്, രക്ഷാനന്ദ്, രക്ഷയില്ല, കോർവി ഇല്ലേ, രക്ഷയില്ല, രക്ഷാനന്ദ്, രക്ഷാനന്ദ്, രക്ഷാനന്ദ്. ഇദ്ദേഹം ബംഗ്ലാദേശുകാരനാണ്, കോർവി രക്ഷാനന്ദ്. അടുത്തത് എന്താണ്, യുജീനോ ലെമസ്. യുജീനോ, യു ജി, യു ജി സി, യു ജി സി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, യു ജി, യുജീനോ, യുജീനോ ലെമൺ, ലെമൺ അല്ലെ, ലെമസ്, യുജീനോ ലെമസ്. തിമൂറാണ് കേട്ടോ, തിമൂർ, തിമൂർ ലെസ്റ്റോയാണ് ഏഷ്യൻ രാജ്യമായ തിമൂറാണ്, തിമൂർ ലെസ്റ്റോയാണ് രാജ്യം, യുജീനോ ലെമസ്. ഇവർ നാല് പേർക്കാണ് 2023 മാക്സസേ പുരസ്കാരം ലഭിച്ചത്. പേരുകൾ ഒന്നുകൂടെ, മെറിയം കൊറോണൽ ഫറർ ഫിലിപ്പീൻസ്, രവി കണ്ണൻ, ഡോക്ടർ രവി കണ്ണൻ ഏതാണ്, ഇന്ത്യക്കാരനാണ്, ഓങ്കോളജിസ്റ്റ് ആണ്. കോർവി രക്ഷന്ദ് ബംഗ്ലാദേശ് ആണ്. യുജീനോ ലെമസ് തിമൂർ ആണ് രാജ്യം, തിമൂർ ലെസ്റ്റോ ഏഷ്യൻ രാജ്യം. ഓക്കെ, അപ്പൊ ആ നാല് പേരെ നിങ്ങൾ അവിടെ പരിചയപ്പെട്ടിരിക്കുക. ഇവരെല്ലാവരെയും ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. ഇവർക്ക് മക്സസേ പുരസ്കാരം 2023 ലഭിച്ചവരാണ്. അടുത്ത ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാല് റെയിൽവേ ബോർഡ്, റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയായിട്ട് ആദ്യമായിട്ട് ഒരു വനിത വന്നു. റെയിൽവേ ബോർഡ്, ഒരു കാര്യം ഓർത്തോണം, റെയിൽവേ ബോർഡ് സ്ഥാപിതമാകുന്നത് 1905 റെയിൽവേ ബോർഡ് സ്ഥാപിതമാകുന്നത്. ഓക്കെ, അപ്പൊ ഈ റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയായിട്ട് വന്ന വനിതയുടെ പേരെന്ത്, ജയാ വർമ്മ സിൻഹ, ജയാ വർമ്മ സിൻഹ, ജയാ വർമ്മ സിൻഹ, ജയാ വർമ്മ സിൻഹ. ഓക്കെ, ജയാ വർമ്മ സിൻഹ ഓർത്തു വെച്ചോ. അപ്പൊ എന്താണ്, റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയാണ് ആദ്യമായിട്ട് അവരുള്ള ഒരു വനിത റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. അടുത്തത് ഇൻഫോസിസ് എന്ന് പറയുന്ന IT കമ്പനിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ, ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആരെ നിയമിച്ചു, ടെന്നീസ് താരം റാഫേൽ നദാലിനെ നിയമിച്ചു. റാഫേൽ നദാൽ ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആരെ നിയമിച്ചു, റാഫേൽ നദാലിനെ നിയമിച്ചു, റാഫേൽ നദാലിനെ നിയമിച്ചു എന്ന പോയിന്റോടെ നിങ്ങൾ അവിടെ ഓർത്തോണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർമാനായിട്ട് നിയമിച്ചത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സ്ഥിരം ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാന്റെ പേര് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ഇനി അടുത്തത് നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിനെയാണ് തെരഞ്ഞെടുത്തത്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായി തെരഞ്ഞെടുത്തത് ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം സച്ചിൻ തെണ്ടുൽക്കർ, സച്ചിൻ തെണ്ടുൽക്കർ. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ശ്രദ്ധിക്കണേ, ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അധ്യക്ഷൻ ആരാന്ന് പഠിച്ചു, റാഷിദ്, എ റാഷിദ് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പഠിക്കുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരാണ് KV മനോജ് കുമാർ, KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരാണ് KV മനോജ് കുമാർ, KV മനോജ് കുമാർ എന്നാണ് പേര്. ഓക്കെ, KV മനോജ് കുമാർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, KV മനോജ് കുമാർ. അടുത്തത് വഖഫ് ബോർഡിന്റെ, വഖഫ് ബോർഡിന്റെ അധ്യക്ഷൻ ആര്, ആരെ നിയമിച്ചു, MK സക്കീർ, MK സക്കീർ അല്ലെ. കുറച്ചു കാലമായിട്ടൊക്കെ PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇദ്ദേഹത്തെ പരിചയം കാണും അല്ലെ, MK സക്കീർ, നല്ല പരിചയമുണ്ടല്ലേ, MK സക്കീർ അല്ലെ. അതെ, കേരള വഖഫ് ബോർഡിന്റെ അധ്യക്ഷനായിട്ട് ആരെ നിയമിച്ചു, MK സക്കീറിനെ നിയമിച്ചു കേട്ടോ. ഇനി അടുത്തത് വക്കം പുരുഷോത്തമൻ, അദ്ദേഹം അന്തരിച്ചു, വക്കം പുരുഷോത്തമൻ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിട്ടിരുന്ന വ്യക്തിയാണ് ആര്, കേരള നിയമസഭാ സ്പീക്കർ ആയിരുന്നു ആര്, വക്കം പുരുഷോത്തമൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഒരു വാഴപ്പഴമാണ് മട്ടി വാഴപ്പഴം, മട്ടി വാഴപ്പഴം. അപ്പൊ ഭൗമസൂചിക പദവി ലഭിച്ച അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മട്ടി വാഴപ്പഴം ഏത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നു, തമിഴ്നാട്. ഓർത്തു വെച്ചോളൂ, മട്ടി വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത്
തമിഴ്നാട്ടിലാണ് എന്ന പോയിന്റ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം അല്ലെ. 2023 ഓഗസ്റ്റ് മാസം 11-ാം തീയതി, ഓഗസ്റ്റ് മാസം 11 ഒന്ന് ഓർത്ത് വെച്ചു, ഓഗസ്റ്റ് മാസം 11-ാം തീയതി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയ അമിത്ഷാ പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. എന്തായിരുന്നു അത്? IPC ഇന്ത്യൻ പീനൽ കോഡ് എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അത് മാറി ഇപ്പൊ എന്തായി? ഭാരതീയ ന്യായ സംഹിത എന്നാക്കി. ഭാരതീയ ന്യായ സംഹിത IPC എങ്ങനായി? ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ. CRPC ഇനി എങ്ങനെ അറിയപ്പെടും? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പഠിച്ചു വെച്ചു, പരീക്ഷയ്ക്ക് വരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, ഉറപ്പാണ്, ശ്രദ്ധിക്കൂ. CRPC അറിയപ്പെടുന്നത് എങ്ങനെയാ? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇനി എവിഡൻസ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, തെളിവ് നിയമം. അതിനെങ്ങനായി? ഭാരതീയ സാക്ഷ്യ സംഹിത. ഭാരതീയ സാക്ഷ്യ സംഹിത എന്ന്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു മാറ്റം പഠിച്ചോണം. IPC ഇന്ത്യൻ പീനൽ കോഡ് എങ്ങനായി? ഭാരതീയ ന്യായ സംഹിത. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എങ്ങനായി? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇനി അടുത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് തെളിവ് നിയമം എങ്ങനായി? ഭാരതീയ സാക്ഷ്യ ബില്ലായി. അപ്പൊ ഈ ഒരു മാറ്റം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 11 എന്നുള്ളത് ഓർത്ത് വെച്ചോ. ലോക്സഭയിലാണ് അവതരിപ്പിച്ചത്, അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ 2023 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.